നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലായ്പ്പോഴും ഈ മന്ത്രവാദങ്ങളെക്കുറിച്ചും അതേപോലെ ഈ സമൂഹത്തിൽ നടക്കുന്ന ആൾദൈവങ്ങളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു പറഞ്ഞു മടുത്തു എന്ന് എപ്പോഴും പറയുന്നതാണ്. ചില കമൻറ്റുകളും വരാറുണ്ട്. എങ്കിലും വീണ്ടും പറയുന്നു, ദാ നേരത്തെ ചെയ്തിരുന്ന ഒരു പാർട്ടി തന്നെയാണ് വീണ്ടും അയാൾ കുറച്ചും കൂടി ലൈവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നു. മറ്റൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഇത് ക്രിസ്ത്യൻ സമുദായത്തിലാണോ മുസ്ലിം സമുദായത്തിലാണോ എന്നൊരു സംശയം. കാരണം അവിടെ നിൽക്കുന്ന പെൺകുട്ടികളെല്ലാം തലയിൽ കൂടി തട്ടമിട്ടിട്ടുണ്ട്. തട്ടമിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തുണി തലയിൽ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതല്ല, ക്രിസ്ത്യാനികളാണെങ്കിലും പള്ളിയിലൊക്കെ പോകുമ്പോൾ പെൺകുട്ടികളൊക്കെ തലയിലൂടെ ഈ തുണി ഇടാറുണ്ട്. ഷോളൊക്കെ ഉണ്ടെങ്കിൽ ആ ഷോള് തലയിൽ കൂടി ഇടും. സാരിയാണ് ഉടുത്തിരിക്കുന്നതെങ്കിൽ ആ സാരി തലപ്പ് തലയിൽ കൂടി ഇടും. അങ്ങനെയുള്ള കുറച്ച് കുട്ടികളെയും മൂന്നാല് ചെറുപ്പക്കാരെയൊക്കെ നിർത്തി ട്രെയിനിങ് നടത്തിയാണ് ഈ മഹാൻ. ദേ ഒന്ന് കണ്ടു നോക്കാം. കണ്ടായിരുന്നോ ഒരുത്തൻ തുള്ളുന്ന കണ്ടില്ലേ? അവൻ്റെ മൂട്ടിലെന്തോ പഴുതാര കടിച്ച പോലെയാണ് അവൻ്റെ തുള്ളൽ കാണുമ്പോൾ. ഈ തുള്ളൽ തുള്ളുന്നു, താഴെ നിലത്ത് വീഴുന്നു, വീണ്ടും തുള്ളുന്നു, വീണ്ടും എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ ഈ നിൽക്കുന്ന ദ്രോഹി ആരെ തൊട്ടാലും അവരപ്പോൾ തന്നെ പിടച്ചു പിടച്ച് വീഴും. കാരണം പിശാച് കയറുന്നതാണ് അവരുടെ ശരീരത്തിൽ. ആ പിശാച് കയറുമ്പോൾ പിശാചിന് പിടപ്പ് കാണുമല്ലോ, ആ പിടപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടച്ചു പിടച്ച് ഇവരെല്ലാവരും വീഴുന്നു. ഇത് കണ്ടുകൊണ്ട് ഈ സുവിശേഷ വേലകളുമൊക്കെ നടത്തുമ്പോൾ, അല്ലെ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ, അവിടെ വരുന്ന ഈ പൊട്ടന്മാരായ വിശ്വാസികൾ വെറും ഊളകളാണ്. അങ്ങനെ വരുന്ന ആളുകൾ ഇതിൽ വിശ്വസിക്കും. ഇവർ വീഴുന്നത് കണ്ട് അവരും തൊട്ടാൽ ഉടനെ വീഴും, അവൻ്റെയും രോഗം സൗഖ്യമാകും എന്ന് അങ്ങ് ഇവരങ്ങ് പ്രഘോഷിക്കും. അങ്ങനെ ഈ പാസ്റ്ററായാലും ഉസ്താദായാലും സ്വാമിയായാലും ആരായാലും ശരി, ഈ പെരിങ്കുളൻ്റെ വലയിൽ വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൂടുന്നു. അതനുസരിച്ച് അവൻ വരുമാനവും ഉണ്ടാക്കുന്നു. അവനുണ്ടാക്കുന്ന കോടികളുമൊക്കെ ഇതേപോലെ ആളുകളെ ട്രെയിൻ ചെയ്തെടുത്ത് വീണ്ടും വീണ്ടും അവരുടെ സാമ്രാജ്യങ്ങൾ വളർന്നു പന്തലിച്ച് വലിയ വ്യവസായ സാമ്രാജ്യങ്ങളായി മാറാൻ അവർ പരിശ്രമിക്കുന്നു. അത് ഒരു രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ട്രെയിനിങ്ങുകൾ ഇഷ്ടംപോലെ നടക്കട്ടെ. നമ്മൾ ഒരുപാട് കാണിച്ചു കഴിഞ്ഞു ഈ ഇടയ്ക്ക്. പൂൻകോഴിയെ തലയിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, രണ്ട് കല്ലിനൂടെ ഒരു സ്ത്രീ ഒരു അമ്പലത്തിൽ എഴഞ്ഞു വന്ന് രോഗസൗഖ്യം നേടുന്ന ഒരു വീഡിയോ, അങ്ങനെ എത്രയോ എണ്ണം. ഇന്നിപ്പോൾ വേറൊരു നിശ്ചല ചിത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ആ ചിത്രം ഇതാണ്. കപ്പിൾ എനേബിൾ ടു ഹാവ് ചിൽഡ്രൻ ഹാസ് ഇന്റർകോഴ്സ് ഇൻ ദി മിഡിൽ ഓഫ് ആൻ ഇവാഞ്ചലിക്കൽ വർഷിപ്പ് സർവീസ് ടു റിസീവ് ഗോഡ്സ് ബ്ലെസ്സിങ്. അതായത് ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവാഞ്ചലിക്കൽ മിഷൻ്റെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, കുട്ടികളില്ലാത്തവർ പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ വ്യാപകമായി പ്രചരിച്ച ഒരു ചിത്രവും കൂടിയാണ്. എന്തൊരു ആഭാസമാണെന്ന് നോക്കണം. സാധാരണ ഈ അമേരിക്കയിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഒക്കെ പോകുമ്പോൾ നമുക്കിങ്ങനത്തുള്ള ലൈവ് ഷോകൾ കാണാൻ പറ്റും. ഈ ലൈവ് ഷോ കാണണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് കൊടുത്ത് അകത്ത് കയറണം. അപ്പോൾ രണ്ടുപേരെ ഇൻ്റർകോഴ്സ് ചെയ്യുന്നത് വളരെ വ്യക്തമായി നമുക്ക് ലൈവ് ഷോ ആയിട്ട് അവിടെ തിയേറ്ററുകളിൽ കാണിച്ചു തരും. അത് കാണാനുമുണ്ട് ആളുകൾ, അത് ചെയ്യാനുമുണ്ട് ആളുകൾ. അതൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല ഈ കച്ചവടവും. കാരണം ഇത് ഇവാഞ്ചലിക്കൽ മിഷൻ്റെ പേരിൽ ആളുകളെല്ലാം കൈകൂപ്പി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടുപേരെ പരസ്യമായി ഇൻ്റർകോഴ്സ് ചെയ്യാൻ തയ്യാറെടുപ്പിക്കുന്ന അല്ലെങ്കിൽ ചെയ്യിക്കുന്ന ഒരു ഫോട്ടോ. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം, അധപതനത്തിൻ്റെ ഇങ്ങേ അറ്റത്താണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുമുണ്ട് കുട്ടികളുണ്ടാകാനുള്ള ശുശ്രൂഷകൾ പലതും. പല പ്രവാചകന്മാരിൽ നിന്ന് നടിക്കുന്നവനും രാത്രി അതുവഴിയൊക്കെ കറങ്ങുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. പത്തനംതിട്ടയിൽ ഒരാളെ ഈയിടയ്ക്ക് അങ്ങനെ പിടിച്ചിരുന്നു. കുട്ടികളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോയ ഒരു സ്ത്രീയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാനിരുന്ന പാസ്റ്റർ പന്തളത്ത് രാത്രി ചെന്ന് കയറിയതും നാട്ടുകാർ പിടികൂടി കെട്ടിയിട്ട് തല്ലിയതുമൊക്കെ ഈ അടുത്തിടയ്ക്ക് വാർത്തയായിരുന്നു. അതുപോലെ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഏലസ് കെട്ടുന്ന സ്വാമിമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ആരും പുറകിലല്ല.
ഇത് ഫലപ്രദമായി ഇങ്ങനെ ചെയ്യിക്കുവാൻ കഴിയുന്നവനാണ് ഇതിലെ മിടുക്കൻ. എന്താണെങ്കിലും ശരി, ഇനിയും അനർഗളം ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ പരിചയമുള്ള ഒരു സുഹൃത്ത് പറഞ്ഞത്, ഞങ്ങളിവിടെ ടിക്കറ്റ് എടുത്തു കാണുന്ന ഷോ ഈ ഇവാഞ്ചലിക്കൽ മിഷനിൽ ചെന്നാൽ ഫ്രീ ആയിട്ട് കാണാമായിരുന്നു എന്നാണ്. ഇനിയും നമ്മുടെ ജനങ്ങൾ ചെന്ന് കയറിക്കൊടുക്കണം ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക്.